ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ഒപ്റ്റിമൈസേഷൻ. എല്ലാവർക്കും അറിയാം ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, അതിൽ മിനിമൈസും വരും മാക്സിമൈസും വരും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒപ്റ്റിമൈസേഷൻ വഴി നടക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സിലിണ്ടറിക്കൽ ക്യാനിൻ്റെ ഒരു ലീസ്റ്റ് എക്സ്പെൻസീവ് ഷേപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒപ്റ്റിമൈസേഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന എന്തിൻ്റെയും പ്രൊഡക്ഷൻ്റെ സമയത്ത് അതിൽ പ്രോഫിറ്റൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഈ ഒപ്റ്റിമൈസേഷനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒപ്റ്റിമൈസേഷൻ ഈ പ്രൊഡക്ഷൻ സൈഡിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഈ ഒപ്റ്റിമൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ നമ്മളിപ്പോൾ പ്രോബ്ലത്തിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുന്നതിനാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോരോ സ്റ്റെപ്പ് വൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ആ സ്റ്റെപ്സ് നോക്കി വെച്ചാൽ മതി. ഒരു ആറ് സ്റ്റെപ്സ് ഉണ്ട് അതിന്. ആ സ്റ്റെപ്സ് നോക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അത്ര വലിയ സ്റ്റെപ്സ് ഒന്നുമല്ല, ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റെപ്സിലൂടെ അത് നോക്കി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പ്രോബ്ലം നന്നായിട്ട് വായിക്കാം. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന വരെ പ്രോബ്ലം വായിക്കാം. വായിച്ചതിന് ശേഷം എന്താണ് നമുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു ഇമേജ് കിട്ടും. എന്താണ് നമുക്ക്, എന്തിനെക്കുറിച്ചാണ്, എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, എന്തൊക്കെ തന്നിട്ടുണ്ട്, അൺനോൺ വേരിയബിൾസ് എന്താണ് തന്നിട്ടുള്ളത്, എന്താണൊക്കെ നമുക്ക് പ്രോബ്ലം വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം. അതിനുശേഷം ഇപ്പം നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ഇമേജ് വരയ്ക്കാൻ പറ്റുന്ന, ഇമേജ് വരച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് അതാണ്, ഇമേജ് വരയ്ക്കാം. ഇമേജ് വരച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇമേജ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ വരയ്ക്കാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഇമേജ് വരയ്ക്കാം. വരച്ചതിന് ശേഷം തന്നിട്ടുള്ളതൊക്കെ അതിൽ ലേബൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം, ട്രയാങ്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ചെയ്യുന്നതെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. അതിൻ്റെ സൈഡ്സൊക്കെ വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യുക. തന്നിട്ടുള്ളതൊക്കെ അതിൽ ലേബൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസ് വെച്ചിട്ട് അതിലൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതുക. തന്നിട്ടുള്ളതും അൺനോൺ ആയിട്ടുള്ളത് വേരിയബിൾസ് എക്സോ വൈ എക്സ് വൈ അങ്ങനെയൊക്കെ വെച്ച് ഡിനോട്ട് ചെയ്തതിന് ശേഷം ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇക്വേഷൻ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ, തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഏതാ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്സ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്റ്റെപ്സ് ഒന്നുകൂടെ പറയാം. ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം എന്താ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഇമേജ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വരയ്ക്കാൻ പറ്റുന്ന പ്രോബ്ലംസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് വരയ്ക്കുക. വരച്ചതിന് ശേഷം തന്നിട്ടുള്ള വേരിയബിൾസൊക്കെ ലേബൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇക്വേഷൻ ഉണ്ടാക്കുക. ഫംഗ്ഷൻ ആണല്ലോ നമുക്ക്, അപ്പോൾ വേരിയബിൾസ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും വെച്ചതിന് ശേഷം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ എൻ പോയിൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കിട്ടും. അത്രയേ ഉള്ളൂ പ്രോബ്ലം. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഒപ്റ്റിമൈസേഷൻ വെച്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫെൻസിങ് പ്രോബ്ലം ആണ്. ഫെൻസിങ് പ്രോബ്ലത്തിൽ എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ വായിക്കാം. എ മാൻ ഹാസ് 100 ഫീറ്റ് ഓഫ് ഫെൻസിങ് ടു എൻക്ലോസ് എ റെക്ടാംഗുലർ ഗാർഡൻ. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ഗാർഡൻ ഓഫ് ലാർജസ്റ്റ് ഏരിയ ഹീ ക്യാൻ ഹാവ് ഇഫ് ഹി യൂസസ് ഓൾ ഓഫ് ദ ഫെൻസിങ്. അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്നിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു മാക്സിമൈസ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ.
rectangle ആണ് അതിന്റെ ഏരിയ നമ്മൾ ഇവിടെ x and y രണ്ട് വേരിയബിൾസ് ആയിട്ട് എടുക്കാനാണ് x എന്ന് പറയുന്നത് ലെങ്തും y എന്ന് പറയുന്നത് ബ്രെഡ്ത്തും a എന്ന് പറയുന്നത് ഏരിയ ആയിട്ട് എടുത്തു അതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാനാണ് നമുക്ക് അറിയാം ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a equal to x into y അടുത്തത് പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈക്വൽ ടു 2 ഇൻടു x പ്ലസ് y നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പെരിമീറ്റർ എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണെന്ന് അപ്പോൾ നമ്മൾ 2x പ്ലസ് 2y ഈക്വൽ ടു 100 എന്ന് ഇക്വേറ്റ് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും y ഈക്വൽ ടു 50 മൈനസ് x ഒന്നാമത് ഇക്വേഷൻ എന്ന് പറയുന്നത് a ഈക്വൽ ടു x ഇൻടു y ആണ് അവിടെ y ഇൻടു അവിടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് a ഈക്വൽ ടു x ഇൻടു 50 മൈനസ് x എന്ന് കിട്ടും നമുക്ക് വി ഹാവ് ടു മിനിമൈസ് a ഈക്വൽ ടു 50x മൈനസ് x സ്ക്വയർ ആണ് ഇവിടെ x ഗ്രേറ്റർ ദാൻ 0 ആൻഡ് y ഈക്വൽ ടു 50 മൈനസ് x ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0 അതിൽ നമുക്ക് എന്ത് കിട്ടും x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് അതുപോലെ x എന്ന് പറയുന്നത് ലെസ് ദാൻ 50 ആണ് നമ്മുടെ പ്രോബ്ലം എന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 50x ഡൊമൈൻ 0 to 50 അതിനെ മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 50xന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x പ്ലസ് 50 എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 50 എന്ന് കിട്ടി അതിന് നമ്മൾ 0 വെച്ച് ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മൈനസ് 2x ഈക്വൽ ടു മൈനസ് 50 ദാറ്റ് ഈസ് x ഈക്വൽ ടു 25 എന്ന് കിട്ടി ഈ x ഈക്വൽ ടു 25 ആണ് ക്രിട്ടിക്കൽ പോയിന്റ് ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 2 ആണ് അത് ലെസ് ദാൻ 0 ആണ് ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള 25 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിനെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 625 എന്ന് പറയുന്നത് അതാണ് മാക്സിമം വാല്യൂ ഇവിടെ നമുക്ക് എക്സും വൈയും 25 ആണ് കിട്ടി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഗാർഡൻ ഒരു സ്ക്വയർ ആണെന്ന് നമുക്ക് മനസ്സിലായി എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ഇവിടെ 25 ആയിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദസ് ദ മാൻ വുഡ് ഹാവ് എ ഗാർഡൻ ഓഫ് മാക്സിമം ഏരിയ 625 ഫീറ്റ് സ്ക്വയർ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ 6 സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും എനിവേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു